എനിക്ക് തോന്നുന്നു സ്മിത, നമുക്ക് ആദ്യം പോകാനുള്ളത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമര പന്തലിലേക്കാണ് അല്ലെ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന കായിക താരങ്ങളെ കായിക മന്ത്രി വി അബ്ദുർ റഹ്മാൻ കണ്ടില്ല. 2 മണിക്കൂർ മന്ത്രിയുടെ ഓഫീസിൽ കാത്തിരുന്ന ശേഷം താരങ്ങൾ മടങ്ങി. സമരം കൂടുതൽ ശക്തമാക്കുമെന്നാണ് ഇപ്പോൾ കായിക താരങ്ങൾ പറയുന്നത്. ഏതായാലും മന്ത്രി അവരെ കാണാതിരുന്നത് എന്താണ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾക്ക് വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷഫീദ്, ഏത് സാഹചര്യത്തിലാണ് മന്ത്രി ഇവരെ കാണാതെ പോയത്? കാരണം ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച്, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. കായിക താരങ്ങളുടെ ശരീരത്തിന് പരിക്കേൽക്കുന്നതും ഒക്കെ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്താണ് അവരുടെ പ്രതികരണം? സ്മിത, ഈ വാഗ്ദാനം ചെയ്ത ജോലി നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ മാസം 1ാം തീയതി മുതൽ ഈ നാഷണൽ ഗെയിംസിലടക്കം പങ്കെടുത്ത് സ്വർണ്ണമെഡൽ അടക്കം ലഭിച്ച കായിക താരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ആരംഭിച്ചത്. ഏതാണ്ട് 45 കായിക താരങ്ങളായിരുന്നു സമരം നടത്തിയത്. എന്നാൽ 16ാം ദിവസത്തിലേക്ക് സമരം കടന്നപ്പോഴാണ് സംസ്ഥാന സർക്കാർ ഇവരെ ഒരു ചർച്ചയ്ക്കായി ക്ഷണിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കായിക മന്ത്രി വി അബ്ദുർ റഹ്മാനുമായി ചർച്ച നടത്താൻ ഇവർ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത്. ഏതാണ്ട് 11 മണിക്ക് എത്തി ഇവർ 2 മണിക്കൂർ സെക്രട്ടേറിയറ്റിൽ കാത്തിരുന്നെങ്കിലും ഏതെങ്കിലും മന്ത്രിയെ കാണാൻ കഴിഞ്ഞില്ല. മാത്രമല്ല മന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം പോസിറ്റീവായ ഒരു തീരുമാനവും അതല്ലെങ്കിൽ ഒരു അറിയിപ്പോ ലഭിച്ചിട്ടില്ല എന്നും ഈ കായിക താരങ്ങൾ കുറ്റപ്പെടുത്തുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ സമരങ്ങളിലേക്ക് അല്ലെങ്കിൽ സമരം ശക്തമാക്കാൻ നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാർ തങ്ങളോട് അനീതി കാട്ടിയെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില സമര പരിപാടികളിലേക്ക് കൂടി കടക്കാൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ 1ാം തീയതി ആരംഭിച്ച സമരം സംസ്ഥാന സർക്കാർ കാണാതിരുന്നപ്പോൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അതിനെ പരിഗണിക്കാതിരുന്നപ്പോൾ സ്ഥലമുണ്ടനം ചെയ്തും ഈ ശയനപ്രദക്ഷിണം നടത്തിയും ഒക്കെ ഇവർ സമരം നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു പിന്നീട് ഇത് വലിയ വാർത്തയാവുകയും സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് സംസ്ഥാന സർക്കാർ ഒരു ചർച്ചയ്ക്കായി സന്നദ്ധ പ്രകടിപ്പിച്ചിരുന്നാലും നിലവിൽ ഇപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് മന്ത്രി പിന്മാറിയതിന്റെ കാരണം ഈ കായിക താരങ്ങൾക്ക് വ്യക്തവുമല്ല. നമുക്കും അത്തരത്തിലൊരു വിവരം ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ലഭ്യമായിട്ടുമില്ല. ഈ മാനദണ്ഡം മറികടന്ന് നിയമനം നടന്നതായി കായിക താരങ്ങൾ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ചില വീഴ്ചകൾ സംഭവിച്ചതായും അവർ കാരണം കഴിഞ്ഞ ഇതിനകത്ത് വളരെ ഇതിനകത്ത് അമ്പരപ്പിക്കുന്ന ഒരു കാര്യം, ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സർക്കാരിന് താല്പര്യമുണ്ട്, ചർച്ചകൾക്ക് വേണ്ടിയുള്ള സന്നദ്ധത സർക്കാരിന്റെ ഭാഗത്തുണ്ട്, പക്ഷെ എന്നിട്ടും കായിക മന്ത്രി ഇവരെ കണ്ടില്ല എന്നുള്ളതല്ലേ? ഗോപികൃഷ്ണൻ, ഇതിനകത്തൊരു സാങ്കേതിക പ്രശ്നം കൂടിയുണ്ട്. കാരണം 5 വർഷത്തേക്കുള്ള കായിക താരങ്ങളുടെ നിയമനം ഒരു വ്യവസ്ഥയും ഇല്ലാതെ ഒരുമിച്ച് നടത്തിയത് അതൊരു നിയമന തട്ടിപ്പിനെ വഴിവെച്ചു എന്നുള്ളതാണ് കായിക താരങ്ങൾ ആക്ഷേപിക്കുന്നത്. ഒരർത്ഥത്തിൽ അത് കുറച്ചൊക്കെ ശരിയുമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന തൊഴിലുകൾ അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന ജോലികൾ അത് തിരിച്ചെടുക്കാൻ കഴിയില്ല, അത് അനർഹർക്കാണ് ലഭിച്ചത് എന്നുള്ള ആരോപണത്തിൽ ഈ കായിക താരങ്ങൾ ഉറച്ചു നിൽക്കുന്നു. കാരണം ഇവർക്ക് പ്രയോറിറ്റി ലിസ്റ്റ് അടക്കം തയ്യാറാക്കിയ കാര്യത്തിൽ അവരെ പരിഗണിക്കണമെന്നുള്ള അവരുടെ ആവശ്യം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിച്ചതാണ്. പക്ഷേ അതിലടക്കം സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾക്ക് ചില വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ള കാര്യം അവർ കുറ്റപ്പെടുത്തലായി പറയുന്നുണ്ട്. മാത്രമല്ല ഏതാണ്ട് 2010 മുതൽ 2014 വരെയുള്ള 5 കൊല്ലത്തേക്കുള്ള കായിക താരങ്ങളുടെ നിയമനങ്ങൾക്കായി അപേക്ഷ ക്ഷണിച്ചത് മുതൽ അടിമുടി വീഴ്ച ഇക്കാര്യത്തിൽ എന്നുള്ള കാര്യവും ഇവർ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഒരു സാങ്കേതികപരമായി സംസ്ഥാന സർക്കാരിന് ഈ പ്രശ്നം പരിഹരിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വരും. അതേസമയം തന്നെ നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇതോടെ കാണിക്കുന്ന ഈ ദയാരഹിതമായിട്ടുള്ള ചില കാര്യങ്ങൾ സംബന്ധിച്ച് സമരം കൂടുതൽ ശക്തമാക്കാനാണ് നിലവിൽ ഇപ്പോൾ ഈ കായിക താരങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല വരും ദിവസങ്ങളിൽ അവർ സെക്രട്ടേറിയറ്റ് മുൻപിൽ സമരം ശക്തമാക്കും. അതല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കായിക വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് അനുഭാവപൂർവ്വമായ ഒരു പരിഗണന ലഭിക്കണമെന്നുള്ള കാര്യം ഈ കായിക താരങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഗോപി, കായിക താരങ്ങളെ കാണാതെ കായിക മന്ത്രി മടങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷഫീദ് റാവുത്തർ, ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് നിന്നും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ കായിക താരങ്ങളുടെ സമരം തുടരുകയാണ്. ഓഫീസിന് മുന്നിൽ കാത്തിരുന്ന ശേഷം കായിക താരങ്ങൾ ചർച്ചയ്ക്കായി എത്തിയതായിരുന്നു, പക്ഷെ മന്ത്രി കാണാതെ പോയതിനെ തുടർന്ന് അവർ മടങ്ങി. അതിന്റെ കാരണം എന്താണെന്ന് നിലവിൽ ഇപ്പോൾ വ്യക്തമല്ല എന്നാണ് ഷഫീദിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എത്രയും പെട്ടെന്ന് തന്നെ കാണാൻ കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ ഈ 23ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ജില്ലാ സമ്മേളനങ്ങൾ നടക്കുന്നു. പലയിടത്തും പലതരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ട്, തള്ളലുകളും കൊള്ളലുകളും ഒക്കെ ഉണ്ട്. ഏതായാലും ഇടുക്കിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് MM മണി രാജേന്ദ്രനെതിരെ പ്രതിഷേധം, പാർട്ടിയിൽ അല്ലെങ്കിൽ പ്രവർത്തിക്കണം, ഈ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കുന്നതിനെതിരെ തന്നെയായിരുന്നു വിമർശനം. അത്തരത്തിൽ വിമർശനം ഇന്നും വരുന്നു എന്നുള്ളതാണ് അടുത്ത വാർത്ത. നമ്മുടെ ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രനെതിരെ CPIM ഇടുക്കി ജില്ലാ നേതൃത്വം രംഗത്ത് വന്നു. എസ് രാജേന്ദ്രന്റെ നടപടി തെറ്റാണെന്ന് ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ പറഞ്ഞു. കമ്മിറ്റികളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും രാജേന്ദ്രൻ മാറി നിൽക്കുന്നത് ശരിയല്ല.
നടപടിയെടുത്താൽ പോലും പാർട്ടി ഘടകം തീരുമാനിക്കുന്ന പ്രവർത്തനം നടത്തണമെന്നും ജില്ലാ സെക്രട്ടറി. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ എസ് രാജേന്ദ്രനെതിരെ വലിയ വിമർശനം ഉയർന്നു വരുന്നു. ഇപ്പോൾ ജില്ലാ ഘടകത്തിന്റെ ഭാഗത്തുനിന്ന് ജില്ലാ സെക്രട്ടറി തന്നെ ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാജേന്ദ്രന്റെ ഒരു വിശദീകരണം നമ്മൾ കണ്ടതാണ്. കൃത്യമായി നേതൃത്വത്തെ അറിയിച്ചിട്ട് തന്നെയാണ് മാറി നിൽക്കുന്നത്, എത്താൻ പറ്റാത്ത സാഹചര്യം. പക്ഷെ അതല്ല എന്നുള്ള നിലയിലാണ് ഇപ്പോൾ വരുന്ന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെ വരുന്ന നടപടികൾ അല്ലെ? ഇപ്പോൾ ഇന്നിപ്പോൾ ഈ നടപടി, ഇതെന്താണ് വിമർശനം, ഏത് രീതിയിലാണ്, ഏത് സാഹചര്യത്തിലാണ് ഈ വിമർശനം ഉയരുന്നത്? സ്മിത, ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രനും സിപിഎമ്മും തമ്മിലുള്ള അകൽച്ച കൂടുന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇപ്പോൾ രാജേന്ദ്രനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലാ നേതൃത്വം തന്നെയാണ്. എസ് രാജേന്ദ്രന്റെ നടപടി നടപടിക്ക് തന്നെ, അതായത് സമ്മേളനങ്ങൾ തുടങ്ങിയ കാലയളവ് തൊട്ട് രാജേന്ദ്രൻ ഒരു സമ്മേളനങ്ങളിലും പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ്. ഈ നടപടി തെറ്റെന്ന് ജില്ലാ സെക്രട്ടറി കെ കെ ജയചന്ദ്രൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അന്വേഷണം നടക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നടപടി, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് നേരിട്ട് കത്തിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം എസ് രാജേന്ദ്രൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ പോലും, അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ പോലും, സമ്മേളനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് ഇപ്പോൾ കെ കെ ജയചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. കമ്മിറ്റിയിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും രാജേന്ദ്രൻ മാറി നിൽക്കുന്നത് തെറ്റായ നടപടി എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നടപടിയെടുത്താൽ പോലും, അന്വേഷണം നടക്കുകയാണ്, അതിന്റെ ഭാഗമായി നടപടിയെടുത്താൽ പോലും പാർട്ടി ഘടകം തീരുമാനിക്കുന്ന പ്രവർത്തനം നടത്തണം, അതാണ് ഈ പാർട്ടിയുടെ ഒരു രീതി, ആ ഒരു കീഴ്വഴക്കമാണ്. രാഹുൽ, ചുരുക്കത്തിൽ എസ് രാജേന്ദ്രന്റെ സമീപകാലത്തെ പ്രവർത്തനം, അതായത് ഒരു സഹകരണമില്ലായ്മ, അത് സിപിഐഎം ജില്ലാ നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഗോപി. കാരണം നമുക്കറിയാം, ദേവികുളത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, 2021 നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എ രാജയെ തോൽപ്പിക്കാൻ മനഃപൂർവ്വമായിട്ടുള്ള ശ്രമം എസ് രാജേന്ദ്രൻ നടത്തി എന്നുള്ള തരത്തിൽ പലതരത്തിലുള്ള ആക്ഷേപവും പരാതികളും ഉയർന്നു വന്നിരുന്നു. ജില്ലാ ഈ ഏരിയ സമ്മേളനങ്ങൾ ഉൾപ്പെടെ പലതവണ ഇക്കാര്യങ്ങൾ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ഈ ഒരു വിഷയങ്ങളൊക്കെ നിൽക്കുമ്പോഴും പലതരത്തിലുള്ള വിമർശനങ്ങൾ ജില്ലാ നേതാക്കളുടെ ഭാഗത്തു നിന്നും സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എം എം മണിയുടെ കടുത്ത ഭാഷയിൽ തന്നെ എം എം മണി കഴിഞ്ഞ ദിവസം പ്രതികരണം നടത്തിയിരുന്നു. അതായത് ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള രാജേന്ദ്രൻ പാർട്ടി സമ്മേളനങ്ങളിൽ പങ്കെടുക്കാത്തത് പാർട്ടി വിരുദ്ധമാണ്, ഇങ്ങനെയുള്ള ആളുകളെ ചുമക്കേണ്ട ആവശ്യം പാർട്ടിക്കില്ല, ഇത്തരക്കാർ പാർട്ടി വിട്ട് പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എടുത്തടിച്ച രീതിയിലാണ് എം എം മണി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു തുടർച്ചല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇത് ജില്ലാ സെക്രട്ടറി തന്നെ ഇത്തരം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്, അതായത് രാജേന്ദ്രന്റെ ഇപ്പോഴുള്ള നടപടി പാർട്ടി സമ്മേളനങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന നടപടി ശരിയായിട്ടില്ല. രാഹുൽ, എസ് രാജേന്ദ്രന്റെ അടുത്ത നീക്കം എന്താണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകളുണ്ടോ? രാജേന്ദ്രൻ വേണമെങ്കിൽ പാർട്ടിയിൽ തുടരാം എന്നൊക്കെ തരത്തിൽ കുറച്ചുകൂടി രാജേന്ദ്രന് പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ എം എം മണിയിൽ നിന്നടക്കം. രാജേന്ദ്രൻ പാർട്ടി വിടുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ആലോചനകളിലാണ് എന്നൊക്കെയുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്തെങ്കിലും വിവരങ്ങൾ നമുക്കുണ്ടോ? ഗോപി, ഇടക്കാലത്ത് വെച്ച് എസ് രാജേന്ദ്രൻ സിപിഐയിലേക്ക് എന്നുള്ള തരത്തിൽ വാർത്തകൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടുള്ള ഒരു മറുപടി പറയാൻ ഇപ്പോഴും എസ് രാജേന്ദ്രൻ തയ്യാറായിട്ടില്ല. പാർട്ടിയിലേക്ക് പോകുന്ന കാര്യത്തെപ്പറ്റി ഇപ്പോൾ യാതൊരു തരത്തിലുള്ള തീരുമാനവും എടുത്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു നടപടി എടുക്കുകയാണെങ്കിൽ, പാർട്ടിയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം എടുക്കുകയാണ്, കൃത്യമായിട്ടും അറിയിക്കുമെന്നുള്ളത് തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോടും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നിലവിൽ പാർട്ടി വിട്ടു പോകാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. പക്ഷേ ഈ ജില്ലാ സമ്മേളനത്തിൽ പാർട്ടി അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെ ആ റിപ്പോർട്ടിൽ ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ, എസ് രാജേന്ദ്രനെതിരെ രൂക്ഷമായിട്ടുള്ള പരാമർശം, അതായത് മനഃപൂർവ്വമായിട്ട് എ രാജയെ തോൽപ്പിക്കാനുള്ള ശ്രമം നടത്തി എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം പാർട്ടി വിട്ടു പോകാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ശരി, രാഹുൽ വിജയനാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേർന്നത്. ഏതായാലും ഈ പാർട്ടി സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോഴാണ് പലപ്പോഴും പല അസ്വാരസ്യങ്ങളും മറനീക്കി പുറത്തു വരുന്നത് അല്ലേ. ഇനിയിപ്പോൾ എറണാകുളം ജില്ലാ സമ്മേളനത്തിലും ഇതേ പ്രശ്നങ്ങൾ നടക്കുന്നു. ഏതായാലും പി എൻ ബാലകൃഷ്ണൻ ഇപ്പോൾ പിണങ്ങി ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. കോടിയേരിയുടെ മുന്നിൽ സാന്നിധ്യത്തിൽ വെച്ച് തന്നെയാണ് അത് ഉണ്ടായത്. അത് ഏതായാലും ജില്ലാ സെക്രട്ടറി സി എൻ മോഹനുമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് മറനീക്കി പുറത്തു വന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് അല്ലേ. സിപിഐഎം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോക്ക്. മുതിർന്ന നേതാവും കവളങ്ങാട് മുൻ ഏരിയ സെക്രട്ടറിയുമായ പി എൻ ബാലകൃഷ്ണനാണ് സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സംസ്ഥാന കമ്മിറ്റി അംഗം ഗോപി കോട്ടമുറിക്കൽ, കെ എം സുധാകരൻ, പി ജെ വർഗീസ് എന്നിവരെയും കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സി എൻ മോഹനൻ ജില്ലാ സെക്രട്ടറിയായി തന്നെ തുടരും. സിപിഐഎമ്മിൽ അംഗമായി തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അനുഭാവിയായി തുടരുമെന്നും പി എൻ ബാലകൃഷ്ണൻ പറയുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ശ്രീജിത് ശ്രീകുമാർ ഞങ്ങളുടെ പ്രതിനിധി വിശദാംശങ്ങൾ നൽകുകയാണ്. ശ്രീജിത്, ഈ കൊച്ചിയിലെ എറണാകുളത്തെ ജില്ലാ സമ്മേളനത്തിൽ വളരെ ശക്തമായ ഭാഷയിലുള്ള
വിമർശനം അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് പാർട്ടി ചില താല്പര്യക്കാരുടെ കൈകളിലാണ്, അവർക്കിഷ്ടമുള്ളവരെ മാത്രം ഒപ്പം നിർത്തുന്നു, ബാക്കിയുള്ളവർ തഴയപ്പെടുന്നു എന്നുള്ള വിമർശനം അതിശക്തമായി ഉയർന്നു വന്നിരുന്നു. എന്താണ് ജില്ലാ സമ്മേളനങ്ങളിൽ സംഭവിച്ചത്? ജില്ലാ കമ്മിറ്റിയിൽ നിന്നും 3 പേരെ ഒഴിവാക്കാനിട വന്ന സാഹചര്യം എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്? 4 പേരെയാണ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത്. അതായത് പി എൻ ബാലകൃഷ്ണൻ അടക്കം 4 പേർ, ഗോപികോട്ടമറിക്കൽ, കെ എം സുധാകരൻ, വിജയ വർഗീസ് അടക്കം 4 പേരെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്. ഇതിൽ പി എൻ ബാലകൃഷ്ണനാണ് തുടക്കത്തിൽ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. രാവിലെ ഏതാണ്ട് 9 മണിയോടുകൂടിയ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ പറയുന്ന പി എൻ ബാലകൃഷ്ണൻ പാനലിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ അറിയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ കോടിയേരിയുടെ സാന്നിധ്യത്തിലാണെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ തന്നെ തനിക്ക് ഇനി തുടരാൻ താല്പര്യമില്ല, പാർട്ടിയിൽ തുടരാൻ താല്പര്യമില്ല, പാർട്ടി അംഗത്വവും തനിക്ക് ആവശ്യമില്ല, അനുഭാവിയായി തുടരാമെന്ന് അറിയിച്ച നിമിഷങ്ങൾക്കകം തന്നെ ആ വേദി വിട്ട് അദ്ദേഹം പുറത്തേക്ക് പോവുകയായിരുന്നു. അദ്ദേഹം പുറത്തേക്ക് പോകുന്നത് പലരും കണ്ടെങ്കിലും അതിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് പലരും അറിഞ്ഞിരുന്നില്ല. പക്ഷേ മണിക്കൂറുകൾക്കകം തന്നെ, ഏതാണ്ട് 1 മണിക്കൂറുകൾക്കകം തന്നെ പാനൽ സി എൻ മോഹൻ അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ ഈ വാർത്ത പുറത്തു വരികയായിരുന്നു. തനിക്ക് അതൃപ്തിയുണ്ട് എന്ന് ചില അടുപ്പക്കാരോട് പി എൻ മോഹൻ വിളിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ മാധ്യമപ്രവർത്തകരോടും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, പാർട്ടി അംഗമായി തുടരാൻ താല്പര്യമില്ല, പാർട്ടി അനുഭാവിയായി തുടരും, മറ്റൊരു പാർട്ടിയിലേക്ക് തൽക്കാലം പോകുന്നില്ല. അതും നേരത്തെ സാജന്റെ കാര്യത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെയാണ്, തൽക്കാലം പോകുന്നില്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ജില്ലാ സമ്മേളനത്തിന്റെ നടപടികൾ ഭാഗികമായി അവസാനിച്ചിരിക്കുകയാണ്. സി എൻ മോഹനൻ പറഞ്ഞു വെക്കുന്നത്, നമ്മൾ ഇക്കാര്യം ചോദിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ കൂടി കൺസേണോടുകൂടിയാണ് ഒഴിവാക്കിയത്, അദ്ദേഹത്തിനോട് താല്പര്യത്തോടുകൂടിയാണ് ഈ കമ്മിറ്റി നിലവിൽ വന്നിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായി നമ്മുടെ തൊടുപുഴ യൂണിറ്റാണ് അവിടെ ചെന്ന് കോതമംഗലത്ത് ചെന്ന് ഈ ഒരു പ്രതികരണം എടുത്തിരിക്കുന്നത്. അവരോട് പറഞ്ഞത് താൻ പാർട്ടി അംഗമായി തുടരാൻ ആഗ്രഹിക്കുന്നില്ല, തന്നെ ഒഴിവാക്കിയതിന്റെ കാരണം എന്താണ് എന്ന് സി എൻ മോഹനോട് ചോദിച്ചിരുന്നു. പക്ഷേ അതിന് വ്യക്തമായ ഒരു മറുപടിയില്ല. ഈ മേഖലയിൽ, ഈ കവളങ്ങാട് മേഖലയിൽ നിന്ന് 2 ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി മെമ്പർമാർ നിലവിലുണ്ട്, അതുകൊണ്ട് ഒഴിവാക്കുന്നു എന്ന ഒരു ഒഴുക്കൻമറ്റുള്ള കാരണം മാത്രം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ പ്രശ്നം ഇനി കൂടുതൽ വഷളാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പരസ്യ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം ഒരുപക്ഷെ കോടിയേരി ബാലകൃഷ്ണോ അല്ലെങ്കിൽ സി എൻ മോഹനോ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്താനുള്ള സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമായിരിക്കും. ഈ വിഷയമടക്കം പിണറായി വിജയന്റെ ചെവിയിലെത്താനുള്ള സാധ്യത ഇതിനകം തന്നെ തെളിഞ്ഞു വന്നു കഴിഞ്ഞു. എന്തായാലും ഇതടക്കം ഉള്ള അതൃപ്തി ഒരുപക്ഷെ അടുത്ത കമ്മിറ്റിയിൽ തന്നെ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ തന്നെ ജില്ലയിലെ സീറ്റിനുള്ളിൽ പുകഞ്ഞു തുടങ്ങുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ശ്രീജിത്ത്, ഇപ്പോ ഈ ഗോപികോട്ടമുറിക്കൽ സംസ്ഥാന കമ്മിറ്റി അംഗമായതിനാലാണ് ഇപ്പോൾ മാറ്റി നിർത്തിയത്. മറ്റൊന്ന് കെ എം സുധാകരൻ ആണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടാണ്. പക്ഷേ പി എൻ ബാലകൃഷ്ണന്റെ കാര്യത്തിൽ അത്തരത്തിൽ ഒരു യാതൊരു വിശദീകരണവും ലഭിച്ചിട്ടില്ല പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി വിടാനാണ് തീരുമാനം എന്നും അറിയിച്ചിരിക്കുന്നു. അത്തരത്തിൽ എന്തു കാരണം കൊണ്ട് മാറ്റി നിർത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണം ഒന്നും പാർട്ടിയുടെ ഭാഗത്തുനിന്ന്, നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് എത്തിയിട്ടില്ലേ? അതായത് നമ്മൾ എടുത്തു ചോദിച്ചിരുന്നു സി എൻ മോഹനോട് അല്പസമയം മുൻപ് നടന്ന വാർത്താ സമ്മേളനത്തിൽ നമ്മൾ എടുത്തു ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇറങ്ങിപ്പോയത്. അങ്ങനെ അത്തരത്തിൽ ഒരു ഇറങ്ങിപ്പോക്ക് നടന്നിട്ടില്ല എന്നൊരു ഒഴുക്കൻ മറ്റുള്ള മറുപടി മാത്രമാണ് സി എൻ മോഹനൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു. പാർട്ടി ബന്ധം താൻ ഉപേക്ഷിക്കുന്നു, പാർട്ടി അംഗമായി തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മുതിർന്ന നേതാവ് പി എൻ ബാലകൃഷ്ണൻ തന്നെ വ്യക്തമാക്കുന്നു. അദ്ദേഹം അവിടെ 2 ടേം പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി, കവളങ്ങാട് ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളാണ്, ദീർഘകാലം ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്നയാളാണ്. സ്വാഭാവികമായി ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ കാരണം സി എൻ മോഹനൻ വ്യക്തമാക്കിയില്ല എന്നാണ് പറയുന്നത്. ഈ പുതിയ നമ്മൾ വീണ്ടും സി എൻ മോഹനോട് എടുത്തു ചോദിച്ചപ്പോൾ DYFI അതുപോലെ തന്നെ മഹിളാ അസോസിയേഷൻ മേഖലയിലുള്ള കൂടുതൽ ആളുകളെ, യുവാക്കളെ ഈ പാർട്ടിയുടെ ജില്ലാ ഘടകത്തിലേക്ക് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി കുറച്ച് ആളുകൾ ഒഴിവാകുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പോഴും ഈ മുതിർന്ന ജില്ലാ കമ്മിറ്റി മെമ്പർമാർ പ്രായാധിക്യം മൂലവും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഇരിക്കുന്നത് മൂലവും ഒഴിവാക്കപ്പെട്ട ആളുകളുടെ പട്ടികയിലേക്ക് എങ്ങനെ പി എൻ ബാലകൃഷ്ണൻ വന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകുന്നില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ ഇക്കാര്യം പുകഞ്ഞു തുടങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ പി എൻ ബാലകൃഷ്ണന്റെ വിശദീകരണം, ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്, അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നമുക്ക് യാതൊരു പ്രതീക്ഷയില്ലാതാണ് വളരെ പെട്ടെന്ന് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ള തീരുമാനം ജില്ലാ സെക്രട്ടറി ഭാഗത്ത് വരുന്നത്. അങ്ങനെ ഒഴിവാക്കത്തക്കതായ ഒരു കാരണമോ അല്ലെങ്കിൽ അതിന് അനുസരിക്കത്തക്കതായ ഒരു കുറ്റമോ ഈ പാർട്ടിക്കകത്ത് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല. ആകെ അവർ പറയുന്ന ഒരു കാര്യം, 2 വർഷം മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനകത്ത് ഒരു ഭാഷ മോശമായി ഉപയോഗിച്ചു, അത് അന്ന് ചർച്ച ചെയ്ത് അവസാനിപ്പിച്ച് പോയത് ജില്ലാ കമ്മിറ്റി അംഗം എന്നുള്ളതിൽ അവർ ഒഴിവാക്കി. അങ്ങനെ ഒഴിവാക്കിയ സ്ഥിതിക്ക് പിന്നെ പാർട്ടി മെമ്പർഷിപ്പ് തുടരാൻ ആഗ്രഹിക്കുന്നില്ല, പാർട്ടിയിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. പാർട്ടി അനുഭാവിയായി തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അനുഭാവിയായി തുടർന്നോളാം.
CPIM വയനാട് ജില്ലാ സെക്രട്ടറിയായി പി ഗഗാറിൻ തുടരും. രണ്ടാം വട്ടമാണ് ഗഗാറിൻ സെക്രട്ടറിയാകുന്നത്. ജില്ലാ കമ്മിറ്റിയിൽ 27 പേരെ ഉൾപ്പെടുത്തി. നേരത്തെ 26 പേരായിരുന്നു കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. പുതിയ കമ്മിറ്റിയിൽ 8 പേർ പുതുമുഖങ്ങളാണ്. ഇന്ന് വൈകിട്ട് നടക്കുന്ന പൊതുയോഗം കേന്ദ്ര കമ്മിറ്റി അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ, പി കെ ശ്രീമതി, എം വി ഗോവിന്ദൻ, കെ രാധാകൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുക്കും. ഈ വാർത്താപ്പകലിൽ ഉണ്ടായ സംഭവങ്ങളെ പിന്തുടരുകയാണ് ന്യൂസ് ട്രാക്ക്. നിങ്ങൾക്ക് ഈ ഒരു മണിക്കൂറിൽ ഇന്നത്തെ ഇതുവരെ ഉണ്ടായ വാർത്തകൾ അറിയാം. പാർലമെന്റിൽ ഇരുസഭകളും ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധത്തിൽ തടസ്സപ്പെട്ടു. ലക്കിംപൂർ വിഷയത്തിൽ ലോക്സഭ പ്രക്ഷുബ്ധമാവുകയും ചെയ്തു. വിഷയത്തിൽ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ രാഹുൽ ഗാന്ധി കേന്ദ്ര സഹമന്ത്രി അജയ് മിശ്രയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിനു പിന്നാലെ നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം പ്ലക്കാർഡുകൾ ഉയർത്തി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയും ചെയ്തു. രാജ്യസഭയിലും സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. 12 MPമാരുടെ സസ്പെൻഷൻ വിഷയം രാജ്യസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിന് കാരണമായി. ആ രാധാകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി, ഇന്നത്തെ പാർലമെന്റിലെ സംഭവങ്ങളുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ന്യൂസ് ട്രാക്കിൽ. ആർക്കെ, ഇന്ന് ലോക്സഭയിൽ എന്താണ് സംഭവിച്ചത്? ഗോപി, രണ്ട് സഭകളും നിർത്തിവെച്ചിരിക്കുകയാണ്. രണ്ട് സഭകളും ഉച്ചയ്ക്ക് ശേഷം ചേർന്നപ്പോഴും ബഹളം തുടരുകയായിരുന്നു. ലോക്സഭയിൽ ഈ ലക്കിംപൂർ കേരി വിഷയവുമായി ബന്ധപ്പെട്ടാണ് ആയിരുന്നു പ്രതിഷേധം. രാജ്യസഭയിൽ രാഹുൽ ജയത്തിന് സമാനമായിട്ട് 12 MPമാരുടെ സസ്പെൻഷൻ അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായത്. രണ്ട് സഭകളിലും, ലോക്സഭയിലും രാജ്യസഭയിലും റൂൾ 193 അനുസരിച്ചിട്ടുള്ള ഹ്രസ്വ ചർച്ചകൾ നടക്കേണ്ടിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ ചർച്ചകളും ഇന്ന് മുടങ്ങിയിരിക്കുകയാണ് ഗോപി. ആർക്കെ, ഈ സസ്പെൻഷൻ, MPമാരുടെ സസ്പെൻഷനിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിഷേധം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് അക്കാര്യത്തിൽ കൂടുതൽ സംസാരിക്കാൻ പോലും അനുവദിക്കാത്ത ഒരു സാഹചര്യം. പ്രതിപക്ഷം അക്കാര്യത്തിൽ ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ കൂടുതൽ ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാജ്യസഭയിൽ ഉണ്ടായിരുന്നു എന്നാണോ? രാജ്യസഭയെക്കാൾ ഒരുപക്ഷെ ഇന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടായത് ലോക്സഭയിലായിരുന്നു. ലക്കിംപൂർ കേരി വിഷയത്തിൽ രാഹുൽ ഗാന്ധിയാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയത്. ഈ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി രാഹുൽ ഗാന്ധി പറഞ്ഞത് ആഭ്യന്തര സഹമന്ത്രിയായിട്ടുള്ള അജയ് മിശ്ര തേനി അദ്ദേഹം പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് തന്നെ സഭയിൽ അതിനുള്ള ഒരു മാന്യത കേന്ദ്ര സർക്കാർ കാട്ടണം, അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം, ഇതായിരുന്നു ആവശ്യം. പക്ഷേ ആ ആവശ്യം തള്ളി അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ച ഒരു സാഹചര്യമുണ്ടായി. തുടർന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ പ്ലക്കാർഡുകളുമായിട്ട് നടുത്തളത്തിലേക്ക് ഇറങ്ങിയത്. രാജ്യസഭയെ സംബന്ധിച്ച് പലതവണ നിർത്തിവെച്ചതിന് ശേഷം സമ്മേളിച്ചപ്പോഴും സഭാ നടപടികൾ തുടരാൻ അനുവദിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷം വ്യക്തമാക്കിയിരുന്നു. ഈ അംഗങ്ങളുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് പിൻവലിക്കണമെന്ന പ്രമേയം തങ്ങളെ അവതരിപ്പിക്കാൻ അനുവദിക്കണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇത് ഇന്നും അനുവദിച്ചില്ല. തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെടുന്ന വിധത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. ആർക്കെ, നമുക്കറിയാം കഴിഞ്ഞ ഏതാണ്ട് രണ്ട് ദിവസം മുൻപാണ് സോണിയാഗാന്ധി പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ഒരു യോഗം വിളിച്ചു ചേർത്തതും. എന്തായിരിക്കണം പാർലമെന്റിൽ ഇനി ഇപ്പോൾ ഭരണപക്ഷത്തിനെതിരെ സ്വീകരിക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്ന കാര്യത്തിലെല്ലാം കൂടിയാലോചനകൾ നടത്തിയിരുന്നു. അതിന്റെ ഒരു തുടർച്ചയാണോ ലക്കിംപൂർ വിഷയത്തിൽ പ്രതിഷേധം ഘടിപ്പിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ തീരുമാനം? ഇന്ന് രാഹുൽ ഗാന്ധി വളരെ ശക്തമായി ക്രിമിനൽ മന്ത്രി എന്ന് വിളിച്ചാണ് അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടത്. തീർച്ചയായിട്ടും ഗോപിയുടെ നിരീക്ഷണം വളരെ പ്രസക്തമാണ്. കാരണം ഈ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളത് കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കർഷക സമരം ഒത്തുതീർപ്പാക്കിയതോടുകൂടി, അല്ലെങ്കിൽ കർഷകർ ഡൽഹി അതിർത്തിയിൽ നിന്ന് മടങ്ങിയതോടുകൂടി ആ വിഷയം കഴിഞ്ഞു എന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ പ്രതികരിച്ചിരുന്നത്. പക്ഷേ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് അടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ ശക്തമായിട്ട് ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവന്നേ കോൺഗ്രസ് മതിയാകൂ. കോൺഗ്രസിന്റെ രണ്ട് സഭകളിലും ഇപ്പോഴുള്ള പേരുദോഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശക്തമായിട്ടുള്ള ഒരു നേതൃത്വം സഭകളിൽ ഇല്ല എന്നതാണ്. അത് തൃണമൂൽ കോൺഗ്രസ് ഉന്നയിച്ചു എന്നത് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പാർട്ടികൾ അത് പരസ്യമായി പറയുന്നില്ല എന്നതേ ഉള്ളൂ. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വിഷയത്തിൽ ശക്തമായിട്ട് ഇടപെടാൻ തുടങ്ങുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഈ വിഷയത്തിന്മേലുള്ള അവതരണവും തുടർന്നുണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളും ഗോപി. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേർന്നത്. ഏതായാലും ഈ ലഖിംപൂർ സംഭവം കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വന്നതോടെ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങളിലാണ് ഇപ്പോൾ പ്രതിപക്ഷം. പാർലമെന്റിന്റെ ഇരുസഭകളും ഇതിനെ തുടർന്ന് തടസ്സപ്പെടുകയും ചെയ്തു. ഇനി നമ്മൾ സംസ്ഥാനത്തെ വലിയൊരു വാർത്തയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കടുവയുടെ ഭീതിയിലാണ്. സാധാരണഗതിയിൽ പകല് കടുവ
പുറത്തേക്ക് ഇറങ്ങാറില്ല, അതായത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി വരാറില്ല. പക്ഷേ ഇത് വിരുദ്ധമായിട്ട് ഇപ്പോൾ രണ്ടു ദിവസങ്ങളായിട്ട് വലിയ ഭീതിയിലാണ് അവിടുത്തെ. കുക്കൻമൂല എന്ന പ്രദേശം ഇപ്പോൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് കടുവ ഭീതിയിൽ അകപ്പെട്ട് നാട്ടുകാർ അവിടെ കഴിയുന്നു എന്നതിന്റെ പേരിലാണ്. ഇപ്പം തന്നെയുള്ള ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ ഈ കടുവയുടെ ഈ കഴുത്തൊക്കെ കഴിഞ്ഞ ദിവസം വന്ന ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടതാണ്, മാരകമായിട്ട് മുറിവേറ്റിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു എങ്ങനെയായിരിക്കും ഈ കടുവ കുറച്ച് അക്രമം കാണിക്കാനുള്ള ഒരു സാധ്യത ഒക്കെ തന്നെ ആശങ്ക കൂട്ടുന്നുണ്ട്. നമ്മൾ ആ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. വയനാട് കുറുക്കൻമൂലയിൽ ഇന്നും കടുവ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി. പയ്യമ്പള്ളിയിൽ ഒരു പശുവിനെ കൊന്നു, ഒരാടിനെ കാണാതായതായി പരാതിയുമുണ്ട്. കടുവയെ പിടികൂടാത്തതിൽ വനംവകുപ്പിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. കടുവയെ പിടിക്കാൻ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. എന്നാൽ ജനങ്ങളുടെ ഭീതി അകറ്റാനായിട്ടില്ല. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ബെന്നിച്ചൻ തോമസ് വയനാട്ടിലേക്ക് പോകുന്നുണ്ട്. രാത്രികാലത്ത് വിദഗ്ധ സംഘം കാടിനുള്ളിൽ കടന്ന് പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. സംഭവത്തിൽ ആദ്യഘട്ടത്തിൽ ചെറിയൊരു അലംഭാവം ഉണ്ടായിട്ടുണ്ടെന്നും വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ കൃത്യമായി ഇടപെട്ടുവെന്നും മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഫലപ്രദമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഫോറസ്റ്റ് വകുപ്പ് പോലീസും ജനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് നിർവഹിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തിയത്. ഇന്ന് അടിയന്തരമായി കേരളത്തിൻ്റെ ചീഫ് ഫോറസ്റ്റ് വൈൽഡ് വാർഡൻ ശ്രീ ബെന്നിച്ചൻ തോമസ് ഇന്ന് തന്നെ വയനാട്ടിലേക്ക് പോയി ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഏകോപിത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഭയാശങ്കയിലാണ് കുറുക്കൻമൂലയിലെ ജനങ്ങൾ. അവർക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധവുമുണ്ട്. ഇപ്പോഴും ആശങ്കയിൽ കഴിയുന്ന കുറുക്കൻമൂലയിലെ ജനങ്ങൾക്ക് എന്താണ് പരിഹാരം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുറുക്കൻമൂലയിൽ നിന്ന് അർജുൻ മട്ടന്നൂറൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ഭരണതലത്തിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നത് വിശദീകരിക്കാൻ അല്ല മീനും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ കുറുക്കൻമൂലയിൽ നിന്ന് ആദ്യം. അർജുൻ, നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ടല്ലോ, പ്രത്യേകിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അവർ സ്വീകരിക്കുന്ന നടപടികൾക്കെതിരെ. എനിക്ക് തോന്നുന്നു അവർ കുറെ കൂടി വിദഗ്ധ സംഘം ഈ മേഖലയിൽ എത്തി കാര്യങ്ങളിൽ തീരുമാനമുണ്ടാക്കണമെന്ന ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വെച്ചു എന്നാണ് അറിയുന്നത്. എന്താണ് അർജുൻ അവിടുത്തെ നിലവിലെ സാഹചര്യം? ഗോപകൃഷ്ണൻ, കഴിഞ്ഞ 18 ദിവസമായി തുടരുന്ന ഭീതി അവസാനിപ്പിക്കാൻ വനംവകുപ്പിന് കഴിയുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് കൂടുതൽ പ്രതിഷേധമുണ്ടായത്. പ്രത്യേകിച്ച് നേരത്തെ കുറുക്കൻമൂല കേന്ദ്രീകരിച്ചാണ് കടുവ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയതെങ്കിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി കടുവ എത്തിയത് തൊട്ടടുത്തുള്ള ഏതാണ്ട് 3 കിലോമീറ്റർ അകലെയുള്ള പയ്യമ്പള്ളി എന്ന് പറയുന്ന മേഖലയിലാണ്. ഈ പയ്യമ്പള്ളി എന്ന് പറയുന്ന മേഖല കൂടുതൽ ജനവാസ മേഖലയാണ്. മാത്രമല്ല കൂടുതൽ സ്കൂളുകളടക്കം പ്രവർത്തിക്കുന്ന മേഖലയാണ്. കുറച്ചും കൂടി ആളുകൾ തിങ്ങി വസിക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആശങ്ക ആളുകൾക്ക് ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി പയ്യമ്പള്ളിയിലെ പുതിയിടം വടക്കുംപാടത്ത് ജോൺ എന്ന് പറയുന്ന ആളുടെ തൊഴുത്തിലുണ്ടായിരുന്ന പശുവിനെ കൊന്ന് ഏതാണ്ട് 30 മീറ്ററോളം വലിച്ച് കൊണ്ടുപോയ ശേഷമാണ് കടുവ അവിടെ നിന്നും പോയത്. മാത്രവുമല്ല തൊട്ടടുത്തുള്ള പരുന്താനിൽ ടോമി എന്ന് പറയുന്ന ആളുടെ ആടിനെയും കാണാതായിട്ടുണ്ട്. എന്തായാലും കടുവ ഈ മേഖലയിലേക്ക് കടന്നു എന്നൊരു ആശങ്കയിലാണ് ജനങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ മേഖലയിൽ എത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായത്. എന്തായാലും മണിക്കൂറുകളോളം പ്രതിഷേധമുണ്ടായി. അതിനുശേഷം ഇത്തരത്തിൽ കടുവയെ മയക്കോടി വെക്കാൻ ഒരു സംഘത്തെ കൂടി നിയോഗിക്കുമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിച്ചത്. നിലവിൽ 2 സംഘമാണ് ഇവിടെ മയക്കോടി വെക്കാനായിട്ടുള്ളത്. വിദഗ്ധരായ കൂടുതൽ ഉദ്യോഗസ്ഥരെത്തുമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ കടുവയെ പിടികൂടാനുള്ള ശ്രമവും തുടരുകയാണ്. ഇതിനോട് ചേർന്നുള്ള വനമേഖലയിലേക്ക് കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി പ്രവേശിച്ചിട്ടുണ്ട്. ആനയുടെ സഹായത്തോടുകൂടി ഇത്തരത്തിൽ കടുവയെ ഏതെങ്കിലും കെണിയിൽ ഉൾപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ മയക്കുവെടി വെക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ കടുവയെ പിടികൂടാതെ നാട്ടുകാരുടെ ആശങ്ക അവസാനിക്കില്ല. ഗോപികൃഷ്ണൻ, അർജുൻ, അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം കടുവയ്ക്ക് മാരകമായി പരിക്കേറ്റത് ഒരു പക്ഷേ കൂട്ടിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടയിലാകാമെന്നും ഇനിയിപ്പോൾ അതുപോലെ ഒരു കൂട് വെച്ചാൽ അതിലേക്ക് കയറാനുള്ളൊരു സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ള രീതിയിലും ചില സംശയങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇനി അടുത്തൊരു മാർഗം എന്നുള്ളതിൽ എന്തെങ്കിലും പുതുതായിട്ട് മാർഗങ്ങളുണ്ടോ ഈ കടുവയെ പിടികൂടുന്നതിനായിട്ട്? അതോടൊപ്പം തന്നെ ഈ ജനങ്ങൾക്ക് ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിനടക്കം സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, അത് കൃത്യമായി പാലിക്കുന്നുണ്ടോ? അതോ അവരുടെ ഒരു ജീവിതം, സാധാരണ ജീവിതം ഇപ്പോൾ സ്തംഭിച്ച ഒരു നിലയിലാണോ, നിശ്ചലമായ ഒരു സ്ഥിതിയിലാണോ ഇപ്പോൾ? അസ്മിത, ഇന്നലെ CCF പറഞ്ഞതനുസരിച്ച് ഈ കടുവയുടെ കഴുത്തിലുണ്ടായ മുറിവ് ഒരു പക്ഷേ ആരെങ്കിലും കെണിയിൽ ആക്കാനുള്ള ശ്രമത്തിനിടെ ഉണ്ടായതാകാം എന്നാണ് വനംവകുപ്പിന്റെ ഒരു പ്രാഥമിക നിഗമനം. എന്നാൽ ഇന്ന് മന്ത്രി പറഞ്ഞത്
ചിലപ്പോൾ ഇത്തരത്തിൽ കൂട്ടിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെയായിരിക്കാം ഇത്തരത്തിൽ മുറിവുണ്ടായത് എന്നാണ്. എന്തായാലും ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. നിലവിൽ ഈ കടുവ കേരളത്തിന്റെ ഡാറ്റാബേസിൽ ഉൾപ്പെട്ടതല്ല എന്നാണ് വനംവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര കടുവ സംരക്ഷണ കേന്ദ്രത്തിനായി ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഏത് മേഖലയിലുള്ള കടുവയാണ് എന്ന കാര്യത്തിൽ ഉടൻ തന്നെ വ്യക്തതയുണ്ടാകും. അതിനൊപ്പം തന്നെ നിലവിൽ ഈ മാർഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ കടുവയെ പിടികൂടാനായിട്ടുള്ളത്. പ്രത്യേകിച്ച് കടുവ എവിടെയാണ് നിൽക്കുന്നത് എന്നത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുക, അതിനുശേഷം കടുവയെ തുരത്തി ഈ കൂട് സ്ഥാപിച്ച ഭാഗത്തേക്ക് എത്തിച്ച് കൂട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടെത്തുകയാണെങ്കിൽ മയക്കുവെടി വെക്കുകയോ ചെയ്യുക മാത്രമാണ് നിലവിലുള്ള പോംവഴി. മാത്രവുമല്ല ജനവാസ മേഖല ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയ ശേഷം മാത്രമേ ഈ കടുവയെ പിടികൂടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ വനംവകുപ്പ് ജീവനക്കാരെയും മറ്റും ഈ സ്ഥലത്തേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ വനംവകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും കാരണം നാട്ടുകാർക്ക് ആ കാര്യത്തിൽ പ്രതിഷേധമുണ്ടല്ലോ. അർജുൻ, നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. അല്ല, അമീൻ വിവരങ്ങൾ നൽകാനുണ്ട്. അമീൻ, സർക്കാർ ഈ വിഷയത്തെ എത്രത്തോളം ഗൗരവത്തോടുകൂടി കാണുന്നുണ്ട്? കാരണം വനംവകുപ്പിനെതിരെ ഇപ്പോൾ തന്നെ നാട്ടുകാർക്ക്, കുറുക്കൻമൂലയിലെ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. അവർ വിദഗ്ധരുടെ സംഘം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. സംസ്ഥാന വനംവകുപ്പ് എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഗോപി, ഇത് രണ്ടാഴ്ച പിന്നിടുമ്പോൾ ആദ്യഘട്ടത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ചില വീഴ്ചകളും അലംഭാവവും ഉണ്ടായതായി മന്ത്രി തന്നെ സമ്മതിക്കുകയാണ്. പക്ഷെ സർക്കാരിന്റെ ശ്രദ്ധയിൽ വിഷയം വന്നപ്പോൾ തന്നെ കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. എന്നെങ്കിലും ജനങ്ങളുടെ ആശങ്ക ഇപ്പോഴും ബാക്കിയാണ്. അത് പരിഹരിക്കുന്നതിനുള്ള കൃത്യമായ ഇടപെടൽ നടത്തുമെന്ന് തന്നെയാണ് ഇന്ന് മന്ത്രി വ്യക്തമാക്കിയത്. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയും ചെയ്തു. ആ യോഗത്തിന്റെ തീരുമാന പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ബെന്നിച്ചൻ തോമസിനെ വയനാടേക്ക് നിയോഗിച്ചിരിക്കുകയാണ്. അദ്ദേഹം അവിടെ പോയി ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. മറ്റു ഭരണതലത്തിലുള്ള ഇടപെടലുകൾ വേണമെങ്കിൽ അതുൾപ്പെടെ ജില്ലാ ഭരണകൂടവുമായി ഒക്കെ ബന്ധപ്പെട്ട് വേണ്ട തീരുമാനങ്ങൾ, അത് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ആ തീരുമാനങ്ങൾ വൈകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ തന്നെ അവിടേക്ക് നിയോഗിച്ചിരിക്കുന്നു അതിന്റെ ദൗത്യ നിർവഹണവുമായിട്ട്. മാത്രമല്ല നിലവിൽ ഈ കാടിന് പുറത്താണ് പരിശോധനകൾ നടക്കുന്നത്, തിരച്ചിൽ നടക്കുന്നത്. കാടിന് പുറത്ത് നടക്കുന്ന ഈ രാപ്പകൽ പരിശോധന തുടരും. അതിന് പുറമെ വിദഗ്ധ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് രാത്രി കാലത്ത് കാടിനുള്ളിൽ പരിശോധിക്കാനുള്ളൊരു സാധ്യത കൂടിയും വനംവകുപ്പ് ആരായുന്നുണ്ട്. കാരണം രാത്രി സമയത്താകുമ്പോൾ ഒരുപക്ഷെ കടുവയെ കുറച്ചുകൂടി ശാന്തമായിട്ട് കിട്ടാനും കാണാനും സാധിക്കുമെന്നൊരു വിലയിരുത്തൽ വനംവകുപ്പിനുണ്ട്. പകൽ സമയത്ത് ഒരുപക്ഷെ വയലൻ്റായിട്ടൊക്കെ നടക്കുന്നൊരു സമയമായിരിക്കാം. അതുകൊണ്ട് രാത്രി കാലത്ത് കുറച്ചുകൂടി ശാന്തമായി കിട്ടും, ഒരുപക്ഷെ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകും. പക്ഷേ അതിന് കുറച്ചുകൂടി പരിശീലനം സിദ്ധിച്ച വേട്ടക്കാരെയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എക്സ്പേർട്ടുകളെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ആ ഒരു ദൗത്യം സാധ്യമാവുകയുള്ളൂ. അതിൻ്റെ സാധ്യതയും ആരായുന്നുണ്ട്. വനംവകുപ്പിൻ്റെ കൊണ്ട് സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി നടത്തുമെന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഒപ്പം ഈ കേരളത്തിലെ ഡാറ്റാബേസിൽപ്പെട്ട കടുവയല്ല ഇത് എന്നൊരു വാദം ഒരു ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അതിന് മന്ത്രി പറഞ്ഞത് അത് എവിടെയുള്ള ഏത് ഡാറ്റാബേസിൽപ്പെട്ടതാണെങ്കിലും അത് കടുവയാണ്, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകളില്ല, അത് വെടിവെച്ച് കൊല്ലാൻ അധികാരമില്ല. മയക്കുവെടി വെച്ച് പിടിക്കുക, അതിൻ്റെ കഴുത്തിനേറ്റ മുറിവ് അത് ശുശ്രൂഷിക്കുക, പരിപാലിക്കുക, അതിനുശേഷം തുടർ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ ആലോചന. ഏതായിരുന്നാലും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. ആ ആശങ്കയ്ക്ക് എത്രയും വേഗം അറുതി വരുത്തുക എന്നുള്ളതാണ് വനംവകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. അതിന് വേണ്ട തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുമെന്നുള്ള ഉറപ്പും വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോഴും ആദ്യഘട്ടത്തിൽ ചില അലംഭാവം വനംവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്, ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മന്ത്രി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, അലമീനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഗോപീഷ്ണ, ഇതിനകത്തുള്ള വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ വനം വന്യജീവി സംരക്ഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മറ്റു രീതിയിലൊന്നും കടുവയെ ഒന്ന് അപായപ്പെടുത്താനും പറ്റില്ല. ഒരേ രീതിയിൽ തന്നെ ഇതെങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളത് തന്നെയാണ് വെല്ലുവിളി. നിയമത്തിന്റെ ഒരു പ്രശ്നം അതിനകത്ത് നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ നാട്ടുകാരെ സംബന്ധിച്ച് അവർ വളരെ ആശങ്കയിലാണ് കഴിയുന്നത്. അതുകൊണ്ടാണ് അവർ വിദഗ്ധരടങ്ങുന്ന ഒരു സംഘം വേണമെന്നൊക്കെയുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത്. ഏതായാലും വനമന്ത്രി തുടക്കത്തിൽ ചില അലംഭാവം ഉണ്ടായി എന്ന് പറയുമ്പോൾ സമ്മതിക്കുമ്പോഴും പുതിയ നടപടികളിലേക്ക്, കുറെ കൂടി ഊർജിതമായ ഇടപെടലിലേക്ക് സർക്കാർ മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലമീന്റെ റിപ്പോർട്ടിൽ നിന്ന്. അടുത്ത നടപടി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. മെട്രോമാന്റെ ഒരു പ്രതികരണം വന്നിരുന്നു, അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ മുതൽ രണ്ട് വിഭാഗങ്ങളായിട്ട് ആളുകൾ തന്നെ തിരിഞ്ഞിരുന്നു. കാരണം ഇദ്ദേഹം ഇനി രാഷ്ട്രീയത്തിലേക്ക് വരണോ, ബ്യൂറോക്രാറ്റ് ആ രീതിയിൽ തന്നെ നിന്നാൽ പോരെ, ഇനി എന്താകും എന്നുള്ളതൊക്കെ അനുസരിച്ച് അത്തരത്തിലൊരു പ്രതികരണം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ. സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നും, താൻ രാഷ്ട്രീയ പ്രവർത്തകനല്ല എന്നും, ബ്യൂറോക്രാറ്റ് എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നുമാണ് ഈ ശ്രീധരൻ പറയുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് പലതും പഠിക്കാൻ കഴിഞ്ഞു. രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു എന്നല്ല ഇതിനർത്ഥം. നയങ്ങളിൽ മാറ്റം വരുത്തിയാൽ ബി ജെ പിക്ക് കേരളത്തിൽ അധികാരത്തിൽ എത്താനാകുമെന്നും തിരുത്താതെ രക്ഷയില്ലെന്നും ഈ ശ്രീധരൻ തുറന്നു പറഞ്ഞു. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം പാർട്ടി വേദികളിൽ സജീവമല്ലല്ലോ എന്ന ചോദ്യത്തിനായിരുന്നു മെട്രോമാന്റെ ഈ മറുപടി.
പിന്നെ അതിനെപ്പറ്റി എല്ലാ സ്റ്റഡീസും നടത്തണം. അത് നടത്തുമ്പോൾ അത് ടെക്നിക്കലി പോസിബിൾ ആയ ഒരു എലമെൻ്റ് എടുക്കണം. ഈ പാടത്തു കൂടെ കൊണ്ടുപോയാലും എലമെൻ്റ് ശരിയല്ല, ഹൈ സ്പീഡ്. അങ്ങനെ സൗദ്യത ഉണ്ടാക്കാൻ മിനിമം 2 ഇയേഴ്സ് എടുക്കും ആ പദ്ധതി ഉണ്ടാക്കാൻ തന്നെ. ഇവരുണ്ടാക്കി 55 ദിവസം കൊണ്ട് ഉണ്ടാക്കിയിരിക്കും, അറിയുക 64,000 പോലെ. അത് അതിൻ്റെ കമ്മീഷൻ കോസ്റ്റ് എടുക്കണം. കമ്മീഷൻ കോസ്റ്റ് അറ്റ്ലീസ്റ്റ് 85,000. അവർ വരുമ്പോൾ കൺസൾട്ടേഷൻ വരികയാണെന്നോ അല്ലെങ്കിൽ പിന്നെ വരികയാണെങ്കിൽ തീർച്ചയായും. വിവരങ്ങൾ നൽകാൻ നിഖിൽ പ്രമേഷ് ഞങ്ങളെ പ്രതിനിധിയുണ്ട് മലപ്പുറത്ത് നിന്നും. നിഖിൽ, മെട്രോമാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് സജീവ രാഷ്ട്രീയത്തിലേക്കില്ല, ഒരുപക്ഷെ കുറേ അവ്യക്തതകൾ നിലനിന്നിരുന്നു, അദ്ദേഹത്തിന്റെ അടുത്ത പരിപാടി എന്താണ്, ബി ജെ പി ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉയർന്ന ഏതോ പദവി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നെല്ലാം നേരത്തെ പല സൂചനകളും പുറത്തു വന്നതാണ്. ഏതായാലും ഒരുപാട് അഭ്യൂഹങ്ങൾക്ക് നടുവിൽ ഇന്ന് മെട്രോമാൻ ഒരു കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരിക്കുകയാണല്ലോ, സജീവ രാഷ്ട്രീയത്തിലേക്കില്ല. എന്താണ് അദ്ദേഹത്തിന് തീരുമാനത്തിന് പിന്നിൽ? ബി ജെ പിയോട് ഒത്തുതിന്ന് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായി, ഇപ്പോൾ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന നിലപാടെടുക്കുന്നു, അതിന്റെ കാരണങ്ങൾ മെട്രോമാൻ വിശദീകരിച്ചു. ഗോപികൃഷ്ണൻ, ഇന്ന് ഡോക്ടർ മോഹൻ ദാരിയ രാഷ്ട്ര നിർമ്മാൺ പുരസ്കാരം ഏറ്റുവാങ്ങിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു മെട്രോമാൻ്റെ വളരെ സുപ്രധാനമായിട്ടുള്ള ഈ ഒരു തുറന്നുപറച്ചിൽ ഉണ്ടായത്. ഇനി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിലൂടെ താൻ പല പാഠങ്ങളും പഠിച്ചു എന്നും അദ്ദേഹം പറയുന്നു. ഈ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം അദ്ദേഹത്തെ കാര്യമായി പാർട്ടി വേദികളിൽ ഒന്നും തന്നെ കണ്ടിരുന്നില്ല. ബി ജെ പിയുടെ പ്രത്യേക ക്ഷണിതാവായി ചില യോഗങ്ങളിൽ പങ്കെടുത്തു എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ ഒരു വേദികളിലും കണ്ടിരുന്നില്ല. ഒരു വേള ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരെ അദ്ദേഹം വന്നേക്കുമെന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. പാലക്കാട് എം എൽ എ ഓഫീസ് അടക്കം അദ്ദേഹം തുറക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തെ ഒരു വേദിയിലും കാര്യമായി കാണാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. അദ്ദേഹം ബി ജെ പി നേതൃത്വവുമായി അകലുന്നു എന്നുള്ള സൂചനകൾ കൂടി അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. ബി ജെ പി നയങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്നും ആ മാറ്റങ്ങൾ വരുത്താതെ കേരളത്തിൽ ഒരു രക്ഷയും ഉണ്ടാകില്ല എന്നുമാണ് ഈ ശ്രീധരൻ പറഞ്ഞത്. ആ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ അധികാരത്തിൽ എത്താൻ വരെ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ മുൻ നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. ഈ പദ്ധതി കൊണ്ട് കേരളത്തിന് ഒരു ഗുണവും ഉണ്ടാകില്ല എന്നാണ് ഈ ശ്രീധരൻ പറഞ്ഞത്. ആസൂത്രണത്തിൽ ഗുരുതരമായ പിഴവാണ് ഈ കേരള പദ്ധതിയുമായി ഉള്ളത്. മികച്ച പദ്ധതി ആയിരുന്നെങ്കിൽ താൻ കൂടെ നിൽക്കുമായിരുന്നു എന്നും അതോടൊപ്പം തന്നെ തന്നോട് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ഉപദേശവും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും തന്നോട് അഭിപ്രായം ചോദിക്കരുത് എന്ന ഉദ്യോഗസ്ഥരോടക്കം പറയുന്ന സാഹചര്യമുണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്തായാലും ഈ അദ്ദേഹത്തിന്റെ ഈ പ്രതികരണത്തോടുള്ള സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന്റെ പ്രതികരണവും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ശ്രീധരന്റെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാർട്ടിക്ക് ലഭിക്കുന്നുണ്ട് എന്നും പുതിയ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ തനിക്ക് ലഭ്യമായിട്ടില്ല എന്നുമാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത്. എന്തായാലും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിലൂടെ ചില പാഠങ്ങൾ പഠിച്ചെന്നും ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി താൻ ഉണ്ടാകില്ല, താൻ രാഷ്ട്ര സേവകനാണ് എന്നുമാണ് കെ ഈ ശ്രീധരൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഗോപികൃഷ്ണൻ. ശരി നിഖിൽ, നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. മെട്രോമാൻ ഈ ശ്രീധരൻ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു, അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നാണ്. മാത്രമല്ല ബി ജെ പിയുടെ കേരളത്തിലെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. നയങ്ങളിൽ മാറ്റം വരുത്താതെ ബി ജെ പിക്ക് കേരളത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് മെട്രോമാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു പറയാതെ പറയുന്ന ഒരു ശൈലി കൂടിയാണ് അത് അല്ലേ, കാരണം പ്രവർത്തനങ്ങളിലെ അതൃപ്തി. പക്ഷേ ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്, സഹകരിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഒമിക്രോൺ കൂടുതൽ കേസുകൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് ജാഗ്രത വേണം. സംസ്ഥാനത്ത് 5 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ഈ പശ്ചാത്തലത്തിൽ മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. സംസ്ഥാനത്ത് സ്വയം നിരീക്ഷണ വ്യവസ്ഥകൾ കർശനമായി നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. ഒമിക്രോൺ പശ്ചാത്തലത്തിൽ പ്രത്യേക വാക്സിനേഷൻ യജ്ഞം നടത്തും. പരമാവധി സാമ്പിളുകൾ ജനിതക പരിശോധനയ്ക്ക് അയക്കാനും തീരുമാനമായിട്ടുണ്ട്. വിവരങ്ങൾ വിനീത വി ജി നൽകും തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി. വിനീത, എന്താണ് ആരോഗ്യമന്ത്രി പറയുന്നത്? ഒമിക്രോൺ വ്യാപനത്തിന്റെ സാധ്യത ആശങ്കയായി നിൽക്കുന്നുണ്ടോ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന് മുന്നിൽ? ഗോപികൃഷ്ണൻ, ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് രാവിലെ 11 മണിക്കാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത്. 14 ജില്ലകളിലെയും DMO യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ യോഗത്തിന്റെ ഒരു വിശദാംശമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്നത്. ഇതിൽ ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു സന്ദർഭത്തിലൂടെ തന്നെയാണ് നാം കടന്നു പോകുന്നത് എന്ന് തന്നെയാണ്. ഒമിക്രോൺ സ്ഥിരീകരിച്ചൊരു പശ്ചാത്തലത്തിൽ സ്വയം നിരീക്ഷണ വ്യവസ്ഥകൾ കർശനമായി നടപ്പാക്കുമെന്നാണ് മന്ത്രി വീണ ജോർജ് അറിയിച്ചിട്ടുള്ളത്. സ്വയം നിരീക്ഷണത്തിലെ വ്യവസ്ഥകൾ എല്ലാവരും കൃത്യമായി പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ കോങ്കോയിൽ നിന്നെത്തിയ എറണാകുളം സ്വദേശിക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടിക വിപുലമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുതന്നെയാണ് വലിയ രീതിയിലേക്ക് ആശങ്കയിലേക്ക് അകത്ത് അത്തരത്തിലേക്കൊരു സാഹചര്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. എല്ലാ ജില്ലകളിലും ജാഗ്രത ഉണ്ടാകണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ രോഗം സ്ഥിരീകരിച്ച കോങ്കോയിൽ നിന്നെത്തിയാൽ നിരവധി മാളുകളിലും ഹോട്ടലുകളിലും ഒക്കെ തന്നെ പോയിട്ടുണ്ട്. അതുകൊണ്ട്
തന്നെ ആ അദ്ദേഹവുമായി സമ്പർക്കത്തിലുള്ള ആളുകൾ ഉടൻ തന്നെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടണം എന്നൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കോംഗോ എന്ന് പറയുന്നത് പൊതുവെ ഒരു ഹൈറിസ്ക് രാജ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്രയും വലിയ രീതിയിലൊരു ജാഗ്രതയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തിന് ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഒരു സ്വയം നിരീക്ഷണത്തിലേക്ക് ആളുകൾ മാറേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച ആൾ പക്ഷേ അത്തരം ഒരു സ്വയം നിരീക്ഷണത്തിലേക്ക് മാറിയോ എന്നുള്ള കാര്യം പോലും നമുക്കിപ്പോൾ സംശയമാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ഒരു സമ്പർക്ക പട്ടിക മുൻനിർത്തി നോക്കുമ്പോൾ നിരവധി മാളുകൾ, നിരവധി ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, നിരവധി കടകൾ, അങ്ങനെ അദ്ദേഹം നിരവധി ആളുകളുമായി ഒക്കെ തന്നെ ബന്ധപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹവുമായി സമ്പർക്ക പട്ടികയിലുള്ളവരുടെ പരിശോധനാ ഫലമൊക്കെ പരിശോധിക്കേണ്ടതാണ്. അവർക്ക് ആർക്കെങ്കിലും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ഈ ഒമിക്രോൺ ആ ഒരു പരിശോധനയിലേക്ക് കൂടി, ജനിതക ശ്രേണി പരിശോധനയിലേക്ക് അടക്കം പോകേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ സ്വയം നിരീക്ഷണത്തിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരം നടപടിയിലേക്ക് അവർ സ്വയം മാറണമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. രോഗികൾ കൂടുന്ന സാഹചര്യം ഉണ്ട് എങ്കിൽ അത് ഐസൊലേഷൻ വാർഡുകൾ ജില്ലകളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. എയർപോർട്ടിലും സീ പോർട്ടിലും അടക്കം നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെയെല്ലാം ലാബുകളും സജ്ജമാക്കിയിട്ടുണ്ട്. രോഗികൾ കൂടുന്ന സാഹചര്യം ഉണ്ടായാൽ ഐസൊലേഷൻ വാർഡുകൾ ജില്ലകളിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് സ്വകാര്യ ആശുപത്രികൾ ചികിത്സ തേടാം. അതുപോലെ എയർപോർട്ടിലും സീ പോർട്ടിലും നിരീക്ഷണം ശക്തമാക്കി, ലാബുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത് സ്വയം നിരീക്ഷണം എന്നുള്ളത്, ഇപ്പോൾ ഈ ഒമിക്രോൺ സ്ഥിരീകരിച്ച അയാൾ ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം പോയിട്ടുണ്ടെന്നാ പറഞ്ഞ്, അത്തരത്തിലൊരു ഇതിലേക്കൊന്നും പോകാതെ നമുക്ക് അസുഖമുണ്ട് എന്നുള്ള അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞു വന്നാൽ നമ്മൾ സ്വയം നിരീക്ഷണത്തിൽ ഇരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഏറ്റവും സമൂഹത്തിൽ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. കൂടുതൽ കേസുകൾ ഉണ്ടായാൽ കൂടുതൽ വിലക്കുകൾ ഉണ്ടാവും, യാത്രാ വിലക്കുകൾ ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളിലേക്കൊക്കെ പോകും. അതിലൊക്കെ പ്രധാനം നമ്മളിത് എണ്ണം, കേസുകളുടെ എണ്ണം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മറ്റു വാർത്തകൾക്കും ഒരു ചെറിയ ഇടവേള കൂടിയുണ്ട്. ആ ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഈ മണിക്കൂറിലെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കാം. ന്യൂസ് ട്രാക്കിൽ ചെറിയ ഇടവേള. ന്യൂസ് ട്രാക്ക് തുടരുകയാണ്. കൂടുതൽ വിശദമായ വാർത്തകളിലേക്ക് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. പി ജി ഡോക്ടേഴ്സിന്റെ സമരം തുടരുകയാണ്. പോയ സമയത്താണ് പി ജി ഡോക്ടേഴ്സ് അവരുടെ പ്രശ്നങ്ങളുമായി പറയാൻ ചെന്നപ്പോൾ സെക്രട്ടേറിയറ്റ് ജീവനക്കാരൻ അധിക്ഷേപിച്ചു, അതും അവരുടെ നേതാവിനെ തന്നെ എന്നാണ് പരാതി. സ്ത്രീകൾ കസേരയിൽ കാല് ഉയർത്തിയിരിക്കാൻ പാടില്ലെന്നാണ് ഉദ്യോഗസ്ഥന്റെ താക്കീത്. വസ്ത്രം ധരിക്കാതെ ഇരുന്നോളൂ എന്ന് ആക്ഷേപിച്ചുവെന്നും പരാതിയുണ്ട്. KMPGA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അജിത് റേയാണ് അധിക്ഷേപിച്ചത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് അജിത്ര 24നോട് പറഞ്ഞു. ഇവിടെ വന്ന് എനിക്ക് ഹെൽത്ത് മാഡം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഒരു കസേരയിലിരുന്നു, കസേരയിൽ കാൽ ഇച്ചിരി പൊക്കിയിട്ടിരുന്നു. അപ്പൊ ഇവിടത്തെ ഒരു സെക്രട്ടറിയിലെ ജീവനക്കാരൻ വന്ന് സെക്രട്ടറി IAS ഒക്കെ വരുന്ന സ്ഥലമാണ്, കാലിങ്ങനെ പൊക്കിയിടാൻ പാടില്ല സ്ത്രീകളാണെന്ന് പറഞ്ഞു. കാല് പൊക്കിയിട്ടാൽ എന്താണ്, സ്ത്രീകൾ കാല് പൊക്കിയിടാൻ പാടില്ല എന്ന് ചോദിച്ചപ്പോൾ എന്നാ പിന്നെ തുണി കൊടുക്കാതെ നടക്കുന്ന എന്നോട് പറഞ്ഞു. എന്നോട് തുണി കൊടുക്കാതെ നടക്കാൻ പറഞ്ഞ ആളുടെ പേര് കിട്ടാതെ ഞാൻ ഇവിടെ നിന്നെങ്ങോട്ടും ഇല്ല. ഇതെന്റെ സ്ത്രീത്വത്തിന് അപമാനിച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടെ കുത്തിയിരിക്കും. വിനീത വി ജി തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനീത, എന്താണ് സംഭവിച്ചത്? ഗോപികൃഷ്ണൻ, ഇന്നലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ഈ പി ജി ഡോക്ടർമാരുടെ ഒരു ചർച്ചയുണ്ടായിരുന്നു. ഈ ചർച്ചയിൽ പ്രധാനമായും അവർ മുന്നോട്ട് വച്ചിരുന്നത് അവരുടെ സ്റ്റൈഫൻഡ് സംബന്ധിച്ചിട്ടുള്ള ചില ആവശ്യങ്ങളായിരുന്നു. ഇതിൽ കണക്കുകൾ പ്രകാരം ചില കൃത്യത വരേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തുടർചർച്ചയ്ക്കായാണ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് അവരെ ആരോഗ്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരുന്നത്. ഇതേ തുടർന്ന് 12 മണിയോടുകൂടി തന്നെ പി ജി ഡോക്ടർമാർ സെക്രട്ടേറിയറ്റിലെ അവരുടെ ഓഫീസിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ഈ ഓഫീസിലെത്തി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ചർച്ചയ്ക്കോ കൂടിക്കാഴ്ചയ്ക്കോ ഒന്നും തന്നെ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നൊരു ആരോപണം തന്നെയാണ് ഈ പി ജി ഡോക്ടർമാർ പറയുന്നത്. ഈ സന്ദർഭത്തിലാണ് തനിക്ക് ശാരീരികമായൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു പശ്ചാത്തലമുണ്ട്, അസുഖങ്ങളൊക്കെയുണ്ട്. ഇതേ തുടർന്നാണ് ഈ സെക്രട്ടേറിയറ്റിലെ ഓഫീസിന് മുന്നിലേക്ക് ഇരുന്നത്. ഇരുന്നപ്പോൾ കാൽ മറ്റൊരു കാലിന് മേൽ കയറ്റിയിട്ടിരുന്നു. ഇത് കണ്ടെത്തിയ ഒരു ഉദ്യോഗസ്ഥൻ തന്നോട് വലിയ രീതിയിൽ മോശമായ രീതിയിൽ സംസാരിച്ചു. കാലിങ്ങനെ മറ്റൊരു കാലിന് പുറത്ത് കയറ്റിയിട്ടിരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇത് എന്തുകൊണ്ട് സ്ത്രീകൾക്ക് അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയെങ്കിൽ വസ്ത്രമില്ലാതെ ഇരിക്കുന്ന തരത്തിലേക്ക് വലിയ രീതിയിൽ മോശമായി സംസാരിച്ചു എന്നാണ് KMPGA സംസ്ഥാന പ്രസിഡന്റ് അജിത്ര പറഞ്ഞിട്ടുള്ളത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ അജിത്ര ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ, സൗത്ത് ഗേറ്റിന് മുന്നിൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് അവർ പ്രതിഷേധിക്കുകയാണ്. ഈ ജീവനക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഈയൊരു സമരവുമായി ബന്ധപ്പെട്ട നിരവധി ദിവസങ്ങളിൽ അവർ ഇവിടേക്ക് എത്തുകയുണ്ടായിരുന്നു. ഇതൊക്കെ സംബന്ധിച്ച് അവർക്ക് ശാരീരികമായിട്ടുള്ളൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്നും അവർ പറയുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തന്നെ റിലാക്സ് ആവുന്നതിന് വേണ്ടിയാണ് ആ രീതിയിൽ ഇരുന്നത്. അപ്പോൾ സ്ത്രീകളോട് ഇത്തരത്തിൽ മോശമായി പെരുമാറുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അത് സെക്രട്ടേറിയറ്റിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് താക്കീത് തന്നെ നൽകണമെന്നാണ് അവർ പറയുന്നത്. എന്തിനായാലും ഇന്ന് 3 മണിയോടുകൂടി മുഖ്യമന്ത്രിയുടെ PSമായി ഇവർക്കൊരു കൂടിക്കാഴ്ചയുണ്ട്. ഇതിലും അവർ പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം അവർ മുന്നോട്ട് വച്ചിട്ടുള്ള ആവശ്യങ്ങൾ ആ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അതേസമയം ഇവരുടെ അത്യാഹിത വിഭാഗം ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ആ ഒരു സമരം താൽക്കാലികമായി നിർത്തിയിരിക്കുന്നു. എന്നാൽ ഈയൊരു മറ്റ് വിഭാഗങ്ങളിലേക്കൊക്കെയുള്ള ഒരു സമരം അത് അങ്ങനെ തന്നെ തുടരുമെന്നും പറയുന്നുണ്ട്. ഇന്നലത്തെ ചർച്ചയിൽ ഒരു
ഒരു പ്രതീക്ഷതരമായിട്ടുള്ള ഒരു മറുപടിയാണ് ഇത്തരത്തിൽ ആരോഗ്യമന്ത്രി നൽകിയത്. എങ്കിൽ പോലും രേഖകളിലേക്കടക്കം ഒരു കൃത്യത വരേണ്ടതായിട്ടുണ്ട്. അത്തരം ആവശ്യങ്ങളുമായി ഇവർ മുന്നോട്ട് പോകുമെന്നും പറയുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത് ഈ ഒരു തുടർ ചർച്ചകൾക്കായി ഇവർ ഇവിടേക്ക് എത്തിച്ചേർന്നത്, ഈ ഒരു കൂടിക്കാഴ്ചയിലേക്ക് എത്തിച്ചേർന്നത്. ഈ ഒരു കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ഇത്തരത്തിൽ ഖേദകരമായ ഒരു സംഭവം തനിക്ക് നേരിടേണ്ടി വന്നതെന്നും അജിത്ര പറയുന്നുണ്ട്. ഗോപികൃഷ്ണൻ ശരി. മാത്രമല്ല അജിത്ര അതിനകത്ത് പറഞ്ഞത് ആരാണ് ഇങ്ങനെ അധിക്ഷേപിച്ചത്, ആളെ കാണാൻ വേണ്ടി അയാൾ ആരാണെന്ന് തിരിഞ്ഞു ഇരിക്കുകയാണ്, അതല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല എന്നാണ്. ഏതായാലും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ വളരെ മോശമായ തരത്തിലുള്ള ഒരു പ്രതികരണം, ഒരു അഭിപ്രായ പ്രകടനം അവിടെ നടത്തിയിട്ടുണ്ട്. അതിലുള്ള പ്രകോപനമാണ് അജിത്രയുടെ വാക്കുകൾ നമ്മൾ കണ്ടത്. വിനീത വി ജി ഞങ്ങളുടെ പ്രതിനിധിയുടെ വിശദാംശങ്ങൾ നൽകുന്നു. ഇന്ന് നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കോഴിക്കോട് മദ്യലഹരിയിൽ പോലീസ് സ്റ്റേഷനിൽ പ്രതിയുടെ ആക്രമണം. കൊല്ലം കടക്കൽ പുലിപ്പാറ സ്വദേശി അർജുനാണ് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത്. ജനൽ ചില്ലുകൾ തകർക്കുകയും കമ്പ്യൂട്ടറുകളും ഫയലുകളും വാരി വലിച്ചെറിയുകയും ചെയ്തു. തടയാനെത്തിയ പോലീസുകാരെയും ഇയാൾ കൈയേറ്റം ചെയ്തു. സിനോജ് തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്നാണ്. സിനോജ്, ഈ അർജുൻ എന്തൊക്കെ അക്രമങ്ങളാണ് നടത്തിയത്? ഗോപികൃഷ്ണൻ, 23 വയസ്സുള്ള അർജുനും സഹോദരനും സുഹൃത്തും ചേർന്നാണ് കൊല്ലത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ബാലുശ്ശേരിയിലെ റെസ്റ്റ് ഹൗസിൽ മുറിയെടുക്കുന്നത്. അവിടെ വെച്ച് മദ്യപിക്കുകയും അർജുൻ മദ്യലഹരിയിലാവുകയും തുടർന്ന് റെസ്റ്റ് ഹൗസിലെ ജീവനക്കാരനെ മർദ്ദിക്കുകയും ചെയ്തു. ഇത് കണ്ട നാട്ടുകാരാണ് ബാലുശ്ശേരി പോലീസിൽ വിവരമറിയിക്കുന്നത്. അങ്ങനെ ബാലുശ്ശേരി പോലീസ് റെസ്റ്റ് ഹൗസിലെത്തി അർജുനെ കസ്റ്റഡിയിലെടുക്കുകയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ വെച്ചാണ് പോലീസുകാരെയും അർജുൻ മർദ്ദിച്ചത്. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അർജുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ യൂണിഫോമിൽ പിടിച്ച് വലിക്കുകയും കീറുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഒപ്പം തന്നെ ഈ പോലീസ് സ്റ്റേഷന്റെ ജനൽ ചില്ല് തകർക്കുകയും അവിടെ ഓഫീസിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളും ഫയലുകളൊക്കെ തന്നെ വലിച്ചു വാരിയിടുകയും ചെയ്തു. കൂടുതൽ പോലീസുകാരെത്തിയാണ് അർജുനെ ബലം പ്രയോഗിച്ച് പിടിച്ചു നിർത്തിയത്. ഈ പോലീസുകാരുടെ ജോലി തടസ്സപ്പെടുത്തിയതിനും പൊതുമുതൽ നശിപ്പിച്ചതിനും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒപ്പം റെസ്റ്റ് ഹൗസിലെ ജീവനക്കാരനെ മർദ്ദിച്ചതിനും ഈ അർജുനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഗോപികൃഷ്ണൻ. സിനോജ് തോമസ് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. മറ്റൊരു വാർത്തയിലേക്ക് പോകാമെന്ന് തോന്നുന്നു അല്ലേ. കുലൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ ഇന്നലെ അന്തരിച്ച ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുൺ സിംഗിന്റെ മൃതദേഹം ഭോപ്പാൽ വിമാനത്താവളത്തിൽ എത്തിച്ചു. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് മൃതദേഹം ഭോപ്പാലിൽ എത്തിച്ചത്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി. ബൽറാം, വിവരങ്ങൾ. സ്മിത, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ബംഗളൂരുവിലെ ഏലങ്ക വ്യോമസേനാ കേന്ദ്രത്തിൽ നിന്നും ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുൺ സിംഗിന്റെ മൃതദേഹം ഭോപ്പാലിലേക്ക് കൊണ്ടുപോയത്. ഭോപ്പാലിൽ അല്പസമയം മുമ്പാണ് വ്യോമസേനയുടെ പ്രത്യേക വിമാനം എത്തിയത്. അവിടെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, മുതിർന്ന വ്യോമസേന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മൃതദേഹം ഏറ്റുവാങ്ങി. ഇന്ന് വൈകിട്ടോടെ തന്നെ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ മൃതദേഹം എത്തിക്കുമെന്നാണ് വ്യോമസേന അറിയിക്കുന്നത്. തുടർന്ന് നാളെ പൊതുദർശനമുണ്ടാകും. മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഉൾപ്പെടെയുള്ള ഉന്നതർ, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ ഈ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലെത്തി അന്തിമോപചാരം അർപ്പിക്കും. അതിനുശേഷം പൂർണ്ണമായും ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങ് നടക്കുക. അദ്ദേഹത്തിന്റെ ജന്മനാടിന് തൊട്ടടുത്തുള്ള ശ്മശാനത്തിൽ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുകയെന്ന് വ്യോമസേന അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ഈ വിമാനത്തിൽ, പ്രത്യേക വിമാനത്തിൽ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ, ഭാര്യ, 2 മക്കളും സഹോദരനും ഈ പ്രത്യേക വിമാനത്തിൽ മൃതദേഹത്തെ അനുഗമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പരിക്കേറ്റ് ചികിത്സയിലിരുന്ന ഘട്ടം മുതൽ തന്നെ എല്ലാവരും ബാംഗ്ലൂരുവിലായിരുന്നു. നാളെയായിരിക്കും എന്തായാലും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് വ്യോമസേന വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ഇന്നലെ അന്തരിച്ച ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുൺ സിംഗിന്റെ മൃതദേഹം ഭോപ്പാൽ വിമാനത്താവളത്തിൽ എത്തിച്ചു. ബൽറാം നെടുങ്കാടിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ന്യൂസ് ടാക്കിന്റെ സമയോടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് ഇനി ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.